എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മഹിതം എന്ന യൂണിറ്റിലെ പത്തായം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നാല് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അടുത്ത പ്രവർത്തനങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രവർത്തനം എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ പണ്ടത്തെ കാർഷിക ഉപകരണങ്ങളായ തേക്ക് കൊട്ടയുടെയും അതുപോലെ തന്നെ കലപ്പയുടെയും ചിത്രങ്ങൾ വരയ്ക്കണം. ചിത്രങ്ങൾ വരച്ചിട്ട് നല്ല നിറമൊക്കെ നൽകിയിട്ട് വേണം നമുക്ക് എന്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, സംഭാഷണം തയ്യാറാക്കണം. ഓക്കെ, കൃഷിക്ക് ഉപയോഗിക്കുന്ന ആധുനിക യന്ത്രങ്ങളുടെ പേരും ഉപയോഗവും പട്ടികപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കലപ്പയും തേക്ക് കൊട്ടയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സംഭാഷണം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സംഭാഷണത്തിന് തുടക്കം വേണം, ആശയപൂർണത വേണം, അതുപോലെ തന്നെ വളർച്ച വേണം, തുടർച്ച വേണം, ഒടുക്കം വേണം, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ ഒരു സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കാം. നമ്മളിതുപോലെ രണ്ട് കോളം ആക്കി എഴുതണം. എന്നിട്ട് ഫസ്റ്റ് കോളത്തിൽ യന്ത്രങ്ങൾ, അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗങ്ങൾ എന്നെഴുതി രണ്ട് കോളങ്ങൾ തയ്യാറാക്കണം. ട്രാക്ടർ, ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിലം ഉഴുതു മറിക്കാൻ, അല്ലേ? അപ്പോൾ അതിന് പകരം നമ്മൾ എന്താണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്? കലപ്പയാണ്. അതുപോലെ തന്നെ പമ്പ് സെറ്റ്, പമ്പ് സെറ്റിന് പകരം നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് തേക്ക് കൊട്ടയായിരുന്നു. അപ്പോൾ പമ്പ് സെറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലസേചനത്തിന്. കൊയ്ത്തു യന്ത്രം, അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൊയ്യാനും മെതിക്കാനും. പവർ ടില്ലർ, വിള വിതയ്ക്കുന്നതിന്. അപ്പോൾ ഇത്രയും യന്ത്രങ്ങളുടെ ഉപയോഗങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നെല്ല് കുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യമൊക്കെ ഉരലിലൊക്കെ ഇട്ടിട്ട് കുത്തുമായിരുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് മില്ലുകളുണ്ട്, അല്ലേ? അതൊക്കെ യന്ത്രങ്ങളാണ്. അപ്പോൾ കൂട്ടുകാർ, കൂടുതൽ നിങ്ങൾക്ക് യന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയുമെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തി പട്ടിക ഒന്നുകൂടി ഇരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ട്. കലപ്പ, എൻ്റെ കൂട്ടുകാരൻ തേക്കുകൊട്ടെ. തേക്കുകൊട്ട, എന്താണ് പ്രിയ സുഹൃത്തേ? കലപ്പ, നിലം ഉഴുതു മറിക്കലായിരുന്നല്ലോ എൻ്റെ ജോലി. തേക്കുകൊട്ട, അതെ. എന്നെ പാടം നനക്കാനും. കലപ്പ, അന്ന് എന്നെ കൃഷിക്കാർ ഒരുപാട് സ്നേഹിച്ചിരുന്നു. തേക്കുകൊട്ട, എന്നെയും. ഞാൻ അവർക്ക് കുളത്തിൽ നിന്നും ഒരുപാട് വെള്ളം തേകി കൊടുത്തതല്ലേ. കലപ്പ, എൻ്റെ ജോലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് പകരം ട്രാക്ടർ വന്നു. തേക്കുകൊട്ട, എൻ്റെ ജോലിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് പകരം പമ്പ് സെറ്റ് യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. കലപ്പ, നമ്മൾ ഇനിയുള്ള കാലം ആരും നോക്കാതെ ഇവിടെ കിടന്ന് പൊടി പിടിച്ച് നശിക്കും. തേക്കുകൊട്ട, അതെ അതെ. ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മെ അറിയുക പോലും ഉണ്ടാവില്ല. കലപ്പ, ശരിയാ കൂട്ടുകാരാ. അപ്പോൾ നിങ്ങളിതുപോലെ സംഭാഷണം പറഞ്ഞ പോയിൻസുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭാഷണം ഞാൻ തയ്യാറാക്കിയതിൽ ഇതുപോലെ, ഒന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ സംഭാഷണം തയ്യാറാക്കുക, അല്ലെങ്കിൽ ഈ സംഭാഷണം എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. ഓക്കേ.